നീരജ് ചോപ്ര കയ്യിൽ ജാവലിൻ എടുത്തിരിക്കുന്നു. നീരജ് ചോപ്രയുടെ ആദ്യ അറ്റംപ്റ്റ്, വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. വായുവിലേക്ക് കൈകൾ ഉയർത്തി അദ്ദേഹം അഭിവാദ്യം ചെയ്യുന്നു. കാണികളെ, ഇപ്പോൾ നീരജ് ചോപ്രയുടെ ഒരു ഒരു അറ്റംപ്റ്റ്, അദ്ദേഹത്തിൻ്റെ ആദ്യ അറ്റംപ്റ്റ്. ടോക്കിയോയിൽ നമുക്ക് സ്വർണം കൊണ്ടുവന്ന നീരജ്, അദ്ദേഹം മുറുകെ പിടിച്ചിരിക്കുന്നു, ജാവലിൻ ഉന്നം വെച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ റൺ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോണിപ്പത്തിലെ ഗ്രാമത്തിൽ വലിയ ആവേശം. നീരജ് ചോപ്രയുടെ ആദ്യ അറ്റംപ്റ്റ് നോക്കൂ, അത് എത്ര മീറ്റർ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. അത് ഒരു യെസ് മുഹാജിർ, അതൊരു ഒരു 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 ഫൗളാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി. ഫൗളാണ്, ആദ്യ അറ്റംപ്റ്റ് ഫൗളാണ്. ആദ്യം എറിഞ്ഞ ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഫോളോ അപ്പ് വൈഡ് ലൈൻ ക്രോസ് ചെയ്തു, വളരെ നിർഭാഗ്യകരമായ. അത് എറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ നീരജിൻ്റെ ആ മുഖഭാവത്തിലെല്ലാം ഉണ്ടായിരുന്നു, അദ്ദേഹം പ്രതീക്ഷിച്ച ഒരു എയർ ആയിരുന്നില്ല. എറിഞ്ഞു ആ ഫോളോ അപ്പിൽ അദ്ദേഹത്തിന്റെ വലതുകാൽ ആ വരയ്ക്ക് ആ ലൈനിൽ തട്ടി എന്നുള്ളതാണ്. നീരജിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മോശം തുടക്കമാണ് എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം യോഗ്യതാ മത്സരത്തിൽ ആദ്യ ത്രോയിൽ 89.34 മീറ്റർ എറിഞ്ഞ നീരജ് ആദ്യ ത്രോ ഡിസ്ക്വാളിഫൈ, ക്ഷമിക്കണം, ആദ്യ ത്രോ ഫൗളാവുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചോളം അല്പം നിരാശ പകരുന്നൊരു കാര്യമാണ്. പക്ഷേ ഇനി 5 ത്രോകൾ ബാക്കിയുണ്ട്. ഒറ്റ ത്രോ മതി നീരജിൻ്റെ, നമുക്ക് അറിയാവുന്നതാണ്. ഒരു ത്രോ തന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ത്രോ എറിയാൻ കെൽപ്പുള്ള ഒരു താരമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും നിരാശ വേണ്ട, രണ്ടാമത്തെ ത്രോയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാം. ആദ്യ 3 ത്രോ വളരെ ക്രൂഷ്യലാണ് മുഹാജിർ. ആദ്യത്തെ